പ്രിയപ്പെട്ട കുട്ടികളെ, സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്ന 8-ാം ക്ലാസ്സിലെ പാഠത്തെ അവലംബിച്ച് ഉണ്ടാക്കിയ വീഡിയോയാണിത്. എല്ലാവരും കാണുക. ഉൽപ്പാദന പ്രക്രിയയ്ക്ക് ആവശ്യമായ ഘടകങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഉൽപ്പാദന പ്രക്രിയയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ: ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഉൽപ്പാദന പ്രക്രിയയ്ക്ക് ആവശ്യമായ ഘടകങ്ങളാണ് ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഉൽപ്പാദനം, വിതരണം, ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗം എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഉൽപ്പാദനം, വിതരണം, ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗം എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ. സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ: എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കുന്നു, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നിവയാണ് സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന പ്രശ്നങ്ങൾ. അപ്പോൾ സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന പ്രശ്നങ്ങൾ ആണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇവയാണ് സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന പ്രശ്നങ്ങൾ. സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കുന്നു, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നിവയെല്ലാം മുഖ്യമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നത് വിഭവങ്ങൾ പരിമിതമായതിനാലാണ്. വിഭവങ്ങൾ പരിമിതമായതിനാൽ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിൽ ഗുണകരമായ രീതിയിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നത് പ്രധാനമാണ്. അപ്പോൾ വിഭവങ്ങൾ പരിമിതമായതിനാൽ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിൽ ഗുണകരമായ രീതിയിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നത് വളരെ പ്രധാനമാണ്. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ആശുപത്രികൾ, സ്കൂളുകൾ എന്നിവ ഉണ്ടാകേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ്. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ആശുപത്രികൾ, സ്കൂളുകൾ എന്നിവ ഉണ്ടാകേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യങ്ങളനുസരിച്ചാണ്. സമൂഹത്തിൻ്റെ ആവശ്യവും ഉൽപ്പന്നത്തിൻ്റെ അളവും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ പാലിക്കേണ്ടതാണ്. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം സമൂഹത്തിൽ ലഭ്യമായ വിഭവങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും അടിസ്ഥാനത്തിലാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്ന് തീരുമാനിക്കേണ്ടത്. സമൂഹത്തിൽ ലഭ്യമായ വിഭവങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും അടിസ്ഥാനത്തിലാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത്. തൊഴിലാളികളെ ഉപയോഗിച്ചോ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചോ ഉൽപ്പാദിപ്പിക്കാം എന്നത് ആ പ്രദേശത്തെ ലഭ്യമായ വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് തീരുമാനിക്കുന്നത്. ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കാം സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പരിമിതമല്ല, അതിനാൽ ആവശ്യങ്ങളുടെ മുൻഗണന നിശ്ചയിക്കൽ അനിവാര്യമാണ്. അപ്പോൾ സമൂഹത്തിൽ പരമാവധി പേർക്ക് ഗുണം ലഭിക്കുന്ന തരത്തിൽ ആവണം ഉൽപ്പാദിപ്പിക്കേണ്ടത്. ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനം ആസൂത്രണം ചെയ്യേണ്ടത് സമൂഹത്തിൽ പരമാവധി പേർക്ക് ഗുണം ലഭിക്കുന്ന തരത്തിൽ ആവണം. ആഡം സ്മിത്ത്, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആഡം സ്മിത്ത്. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്നതാണ് പ്രധാന ഗ്രന്ഥം. അപ്പോൾ ആഡം സ്മിത്തിൻ്റെ പ്രധാന ഗ്രന്ഥമാണ് നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വേൾഡ് ഓഫ് നേഷൻസ്. സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് നിർവചിച്ചത് ആഡം സ്മിത്താണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണം, വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം എന്ന ആശയമാണ് ആഡം സ്മിത്ത് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ആഡം സ്മിത്ത് മുന്നോട്ട് വെച്ച രണ്ട് പ്രധാന ആശയങ്ങൾ: ഒന്ന്, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണം; രണ്ട്, വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് കാൾ മാർക്സ്. ഉൽപ്പാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനാണ് മാർക്സ് പ്രാധാന്യം നൽകിയത്. തൊഴിലാളികളുടെയും അധ്വാനത്തിൻ്റെയും പ്രതിഫലമാണ് ഉൽപ്പന്നത്തിൻ്റെ വില എന്ന് അദ്ദേഹം പറഞ്ഞു. മാർക്സിൻ്റെ പ്രാധാന്യം നൽകിയത് എന്തിനാണ്?
ഉൽപ്പാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനാണ് കാൾമാർക്സ് പ്രാധാന്യം നൽകിയത്. തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ് ഉൽപ്പന്നത്തിൻ്റെ വില എന്നദ്ദേഹം വാദിച്ചു. തൊഴിലാളികൾക്ക് പ്രതിഫലമായി നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റിവെക്കുകയും ചെയ്യുന്നു. ഇതാണ് മിച്ചമൂല്യം. അപ്പോൾ മിച്ചമൂല്യം നമ്മൾ അറിഞ്ഞിരിക്കണം. തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട പ്രതിഫലത്തിൻ്റെ സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റിവെക്കുന്നു. ഇതിനെയാണ് മിച്ചമൂല്യം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് മൂലധനം. അപ്പം മൂലധനം അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ്. മൂലധനം കാൾ മാർക്സിൻ്റെ പ്രധാന കൃതിയാണ്. അടുത്തത് ആൽഫ്രഡ് മാർഷൽ. സമ്പത്ത് അത്യന്തികമായി മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണം. സാമ്പത്തിക പ്രവർത്തനങ്ങൾ എല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകിയിരിക്കണം എന്നുമാണ് അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ. അദ്ദേഹമാണ് വെൽഫെയർ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ വെൽഫെയർ സാമ്പത്തിക ശാസ്ത്രം, അതായത് ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഇദ്ദേഹം. ശ്രദ്ധിക്കുക, ആൽഫ്രഡ് മാർഷൽ. ഒരിക്കലും മറക്കരുത് ആൽഫ്രഡ് മാർഷലിനെ കുറിച്ച്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ എല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകിയിരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദം നമ്മൾ അറിഞ്ഞിരിക്കണം. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങളാണ് ലയണൽ റോബിൻസിൻ്റെ പ്രശസ്ത ഗ്രന്ഥം. അപ്പോൾ ലയണൽ റോബിൻസ് മറ്റൊരു പ്രസിദ്ധ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ലയണൽ റോബിൻസ് പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് റോബിൻസ് വ്യക്തമാക്കി. അപ്പോൾ ലയണൽ റോബിൻസ് പറഞ്ഞ കാര്യം, പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് റോബിൻസ് വ്യക്തമാക്കി. അതുപോലെ മറ്റൊരാളാണ് പോൾ എ സാമുൽസൺ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിനും ശരിയായ വിഭവ സമാഹാരത്തിൻ്റെയും ഫലമാണെന്ന് സാമുൽസൺ പറഞ്ഞു. അപ്പോൾ സാമുൽസൺ പറഞ്ഞത് എന്താ, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിനും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണെന്നാണ് സാമുൽസൺ പറഞ്ഞത്. ദാദാഭായ് നവറോജി അദ്ദേഹം അവതരിപ്പിച്ച സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകിയും ഇന്ത്യയുടെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വിലയ്ക്ക് ശേഖരിച്ചും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിച്ചു എന്ന് അദ്ദേഹം വാദിച്ചു. ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെപ്പോലെ പണിയെടുപ്പിച്ച് കാർഷിക പ്രവർത്തന ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യങ്ങൾ നമുക്കറിഞ്ഞിരിക്കണം. അപ്പോൾ രമേശ് ചന്ദ്ര ദത്താണ് അടുത്ത ആൾ. രമേശ് ചന്ദ്ര ദത്ത് ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ, ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തു എന്ന് പറഞ്ഞത് രമേശ് ചന്ദ്ര ദത്താണ്. ഇനി മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി നമുക്കറിയാം, ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമായ ഹിന്ദു സ്വരാജിലും മറ്റു പുസ്തകങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ആശയങ്ങളുണ്ട്. ഇവ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മിച്ച മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ആശയങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കുമാണ് പ്രാധാന്യം നൽകുന്നത്. 1998 നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമർത്യസെൻ ദാരിദ്ര്യം, അസമത്വം തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകി. പ്രിയപ്പെട്ട കുട്ടികളെ, വളരെ ചെറിയ പാഠമാണ് ഇതും, വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായി പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.